नमस्कार യൂത്ത്കോൺഗ്രസ് നടപടി സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ എൻഎസ് നുസൂർ എസ്എം ബാലു എന്നിവരെ ചുമതലകളിൽ നിന്ന് നീക്കിയതായി ദേശീയ സെക്രട്ടറി ശ്രാവൺ റാവു അറിയിച്ചു സംഘടന അച്ചടക്കം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ചാറ്റ് പുറത്തായ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് പരാതി നൽകിയവരിൽ നുസൂറും ബാലുവും ഒപ്പുവെച്ചിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നുസൂറിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയത് പിന്നാലെയായിരുന്നു നടപടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെതിരെയും കത്തിൽ പരാമർശമുണ്ടായിരുന്നു വിവരങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ലെന്നും വിഷയത്തിൽ ദേശീയ നേതൃത്വം അന്വേഷണം നടത്തണമെന്നുമായിരുന്നു കത്തിലെ ആവശ്യം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിനെതിരെ റിയാസ് മുക്കോളി എൻഎസ് നുസൂർ എസ് ജെ പ്രേംരാജ് എസ് എം ബാലു എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു നാല് വൈസ് പ്രസിഡന്റുമാരും നാല് ജനറൽ സെക്രട്ടറിമാരും ഒപ്പിട്ട കത്താണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസൻ നൽകിയത് സംസ്ഥാന ഉപാധ്യക്ഷൻ ശബരിനാഥ് അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തോട് ഇടപെടൽ ആവശ്യപ്പെട്ടത് വാട്സപ്പ് ഗ്രൂപ്പിലെ കെ എസ് ശബരിനാഥിന്റെ ആഹ്വാന പ്രകാരമാണ് വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം നടന്നതെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ ശബരിനാഥിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം ലഭിച്ചു തുടർച്ചയായി മൂന്ന് ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണം 50,000 രൂപയുടെ ബോണ്ട് എന്നീ ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത് അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ ഇ പി ജയരാജനും കൂടെയുള്ളവരും ഭീകരമായി മർദ്ദിച്ചെന്ന FIR പുറത്തു വന്നിരുന്നു ഇ പി ജയരാജനെതിരെ എടുത്ത പ്രഥമ വിവര റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒന്നാം പരാതിക്കാരനായ ഫർസീൻ മജീദിനെ LDF കൺവീനർ ഇ പി ജയരാജൻ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് FIRലുള്ളത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച പ്രതിഷേധിക്കാൻ നീയൊക്കെ ആരാടാ എന്ന് ഇ പി ജയരാജൻ നവീൻകുമാറിനോടും ഫർസീൻ മജീദിനോടും ആക്രോശിച്ചുവെന്നും FIRൽ പറയുന്നുണ്ട് വധശ്രമം ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഇ പി ജയരാജനെതിരെ എടുത്ത കേസ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയും ഗൺമാനെതിരെയും കേസെടുത്തു കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു നടപടി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് LDF കൺവീനർ ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ വലിയതുറ പോലീസിനോട് ഉത്തരവിട്ടത് FIRലുള്ളത് ഇങ്ങനെ ഇൻഡിഗോ വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങാനായി എഴുന്നേറ്റ സമയം ഫർസീൻ മജീദും നവീൻകുമാറും അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിരുന്ന യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധമെന്ന മുദ്രാവാക്യം വിളിച്ചു CPMന്റെ മുമ്പിൽ വെച്ച പ്രതിഷേധിക്കാൻ നീയൊക്കെ ക്ഷമിക്കണം CMന്റെ മുന്നിൽ വെച്ച നീയൊക്കെ പ്രതിഷേധിക്കാൻ ആരാടാ എന്ന് ആക്രോശിച്ച ഭീഷണിപ്പെടുത്തി നവീൻകുമാറിന്റെ മൂക്കും മുഖവും ചേർത്ത് ആഞ്ഞടിച്ച പരുക്കേൽപ്പിച്ചു തള്ളി നിലത്തിട്ട മുൻകൂട്ടി തീരുമാനിച്ച പോലെ ഇ പി ജയരാജനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ രണ്ട് പ്രതികളും ആക്രോശിച്ച നവീൻകുമാറിനെയും ഫർസീൻ മജീദിനെയും അതിഭീകരമായി മർദ്ദിച്ചു ഫർസീൻ മജീദിനെ ഇ പി ജയരാജൻ കഴുത്തു ഞെരിച്ച ശ്വാസം മുട്ടിച്ച കൊലപാതക ശ്രമം നടത്തി ഇതിപ്പോൾ ഇതേ ഈ വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്